ഹലോ എല്ലാവർക്കും യുവർ ഡെസ്റ്റിനേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ എല്ലാവരും വീട്ടിലത്തെ പണികളൊക്കെ ഏകദേശം ഏകദേശമൊക്കെ നോക്കിക്ക് വെച്ച് ഇങ്ങനെ വിശ്രമിച്ചിരിക്കുകയായിരിക്കും അല്ലേ അപ്പോൾ നമ്മുടെ ഗീതാ ഗോവിന്ദത്തിലെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ കോടതിയിൽ നമ്മുടെ ഗീതാഞ്ജലി തൻ്റെ വാക്ചാതുര്യം കൊണ്ട് ജഡ്ജിനെ കയ്യിലെടുക്കുന്നുണ്ട് കേട്ടോ അതുമാത്രമല്ല തൻ്റെ പേരിൽ ഇവിടെ വന്നിരിക്കുന്ന ആ ഒപ്പ് ഡൈവോഴ്സിൻ്റെ സമ്മതമാണെന്ന് പറഞ്ഞിട്ട് താൻ സംബന്ധിച്ചുവെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒപ്പ് തൻ്റെതല്ല എന്ന് ഗീതു വളരെ ഈസി ആയിട്ട് തന്നെ അത് അവിടെ കോടതിയിൽ തെളിയിക്കുന്നുണ്ട് തൻ്റെ സർട്ടിഫിക്കറ്റും അതുപോലെ ഗവൺമെൻറ് ഡോക്യുമെൻസിലൊക്കെ ഒപ്പ് കാണിച്ചു കൊടുത്തിട്ടു കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ പ്രതിഭാഗം വക്കീൽ തന്നെ അല്ലെങ്കിൽ വാദിഭാഗം വക്കീൽ തന്നെ പറയുന്നുണ്ട് ആ ഈ ഒപ്പിന് ഏകദേശം അതുപോലെയൊക്കെ ഉണ്ടെന്ന് അപ്പോൾ വക്കീലിൻ്റെ വായിൽ നിന്ന് വീണ വാക്ക് പിടിച്ചിട്ട് തന്നെ നമ്മുടെ ഗീതു പറയുന്നുണ്ട് അതുപോലെ ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവർ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന പേപ്പർ ഒറിജിനൽ ഒപ്പല്ല പിന്നെ ഇങ്ങനെ ഫേക്ക് ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവരുന്ന ആൾക്കാരനെ അതിന് തക്കതായി ശിക്ഷ കൊടുത്ത് ശിക്ഷിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അപേക്ഷ അപേക്ഷയെന്ന് ഗീത് നമ്മുടെ കോടതിയോട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കേട്ടുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് ശരിക്കും ഞെട്ടി നിൽക്കുന്നുണ്ട് കാരണം ആദ്യമേ തന്നെ ഈ ഒരു ലെറ്റർ കിട്ടിയപ്പോൾ ഗോവിന്ദ് പറഞ്ഞിരുന്നു ഇത് ഗീത ഒരിക്കലും സമ്മതിക്കില്ല അല്ലെങ്കിൽ ഗീത ഒപ്പിടില്ല എന്ന് പക്ഷേ ആ ഒപ്പ് ഉണ്ട് ഗീത് സമ്മതിച്ചതുകൊണ്ടാണ് ഈ കേസ് ഇത്രയും പെട്ടെന്ന് കോടതിയിൽ വന്നത് എന്നാണല്ലോ നമ്മുടെ രാജികാമിയും വരുണും വക്കീലൊക്കെ കൂട്ടിയിട്ട് ഗോവിന്ദനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത് അതേ അപ്പോൾ നേരെ ആ കൂടിൻ്റെ ഉള്ളിൽ കയറി നിൽക്കണ ഗോവിന്ദനെ ശരിക്കും തോലിരിയുന്ന പോലെ തോന്നി ഒന്നാമത്തെ കേസ് തൻ്റെ വൈഫായിട്ടും ഭാര്യയ്ക്ക് ശമ്പളൊന്നും കൊടുക്കുന്നില്ല എന്നുള്ളതിൽ നമ്മുടെ കോടതി ഒരു നീരസം പ്രകടിപ്പിച്ചു ഗോവിന്ദനോട് അതുമാത്രമല്ല പിന്നെ ആ റിയാലിറ്റി ഷോന്ന് കിട്ടിയ പൈസ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ എന്താ വെച്ചാൽ ഗോവിന്ദനൊരു വില്ലിനെ പോലെയാണ് ഇപ്പോൾ കോടതി കാണുന്നതെന്നാണ് തോന്നണത് അവരുടെ വക്കീൽ പരമാവധി ശ്രമിക്കണെങ്കിലും കാര്യങ്ങളൊന്നും അവരുടെ വഴിക്കല്ല പോകുന്നത് കേട്ടോ അപ്പം അങ്ങനെ വക്കീൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഗീതാഞ്ജലിക്ക് ആരാണ് സംശയം ആരാണ് ഈ കള്ളവപ്പെട്ടെന്ന് തോന്നുന്നത് അപ്പം നമ്മുടെ കോടതിയിലത്തെ ജഡ്ജി പറയുന്നുണ്ട് വക്കീലേ അത് നമ്മുടെ പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിച്ചോളൂ കേട്ടോ എന്ന് അപ്പം എന്തായാലും ഗീതു പറയുന്നുണ്ട് അതിന് മറുപടിയായിട്ട് എനിക്ക് ഗോവിന്ദേട്ടൻ്റെ സംശയമില്ലാന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഞാൻ എൻ്റെ ഭർത്താവിനൊരു രണ്ടാനമ്മയുണ്ട് അവർക്കാണെങ്കിൽ എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ എന്നെ അത്രയധികം ദേഷ്യമാണ് ഇനിയിപ്പോൾ അവരെങ്ങാനും ആണോ ഈ ഒരു ഡൈവോഴ്സ് നടക്കാൻ വേണ്ടിയിട്ടിങ്ങനെ കള്ള ഒപ്പിട്ടിട്ട് കോടതിയിൽ രേഖകളെ ഹാജരാക്കി എന്നുള്ളത് എനിക്ക് സംശയമുണ്ട് യുവർ ഓണറെന്ന് ഗീതു കോടതിയിൽ വിളിച്ച് പറയുന്നുണ്ട് ഇത് കേട്ടുടനെ ഗോവിന്ദ് ശരിക്കും ഞെട്ടി കാരണം ഗീതു എപ്പോഴൊക്കെ കണ്ണേട്ടാണെന്ന് വിളിച്ച് വളരെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ഒന്നുകിൽ തനിക്ക് അല്ലെങ്കിൽ രാധികാമ്പിക്കുള്ള പണിയായിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഗീതു എത്തിയിരിക്കുന്നത് എട്ടിൻ്റെ പണി കൊണ്ടാണെന്ന് ഗോവിന്ദന് മനസ്സിലായി അപ്പോൾ രാധികക്കും ഏകദേശം എന്താ പറയുക കാര്യങ്ങളുടെ പോക്കൊക്കെ മനസ്സിലായിട്ടോ ഇനിയിപ്പോൾ കോടതി ഇതിനന്വേഷണത്തിൽ ഉത്തരവിട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഫേക്ക് ഡോക്യുമെൻ്റ്സിൻ്റെ കാര്യം മാത്രമല്ല എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എല്ലാം പിന്നെ അവരിങ്ങനെ ഓരോന്നോരോന്നിട്ട് ചെകഞ്ച പുറത്ത് കൊണ്ടുവരും അപ്പോൾ രാധിക ശരിക്കും അവിടെ ഇരുന്ന് ഇങ്ങനെ ഉഷ്ണിക്കാൻ തുടങ്ങി ടെൻഷൻ അടിച്ചു തുടങ്ങിയിട്ടാണ് രാധികയ്ക്ക് അപ്പോൾ ഗീതുവിൻ്റെ ഈ ആരോപണം കേട്ടപ്പോൾ ജഡ്ജ് പറയുന്നുണ്ട് കോടതിയിൽ ആരോപണം മാത്രമല്ല തെളിവാണ് പ്രധാനം അപ്പോൾ ഗീതു പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട കോടതി ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ കേസ് അന്വേഷിക്കാനായിട്ട് ഉത്തരവിട്ട് കഴിഞ്ഞാൽ യഥാർത്ഥ പ്രതികളെ പിടികൂടാം എന്ന് ഇത് കേട്ട് നമ്മുടെ വരുൺ പതുക്കെ രാധികൻ വേണ്ടി ചോദിക്കുന്നുണ്ട് കേട്ടോ ഈ കോടതി സമയം കഴിയുന്നതിന് മുമ്പ് തന്നെ പോലീസ് അമ്മേനെ അറസ്റ്റ് ചെയ്യുമെന്ന് അത് കേട്ട് രാധിക പറയുന്നുണ്ട് നീ വെറുതും മനുഷ്യനെ പേടിപ്പിക്കാതിരിക്കു വരും എന്ന് അപ്പോൾ നമ്മുടെ വക്കീൽ നേരെ നമ്മുടെ ഗോവിന്ദ അടുത്തോട്ട് പോയിട്ട് പറയുന്നുണ്ട് ഞാൻ അടുത്ത പണി തുടങ്ങാൻ പോകുക എന്ന് അടുത്ത അടി ഇപ്പം അടിക്കാൻ പോകാൻ വക്കീൽ പറഞ്ഞപ്പോൾ നമ്മുടെ ഗോവിന്ദ് പറഞ്ഞു അതും എൻ്റെ തലയ്ക്കാവരുതെന്ന് കാരണം ഇപ്പോൾ ഓൾറെഡി ഈ ഒരു ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തു പറഞ്ഞിട്ട് കേസിൽ വന്നിട്ട് ഓൾറെ നല്ലൊരു കൊട്ട് കിട്ടിയിട്ടാണ് നമ്മുടെ ഗോവിന്ദൻ നിൽക്കുന്നത് ജഡ്ജിൻ്റെ കയ്യിൽ നിന്ന് ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നമ്മുടെ രമേശൻ വക്കീൽ ഒബ്ജെക്ഷൻ പറഞ്ഞു എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ കക്ഷിയുടെ അമ്മയെ കുറ്റക്കാരിയാക്കാൻ വേണ്ടി ആരോപണം ഉന്നയിക്കുന്നത് തീർത്തും എന്താ പറയുക നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല അത് ശരിയല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജഡ്ജ് ചോദിക്കുന്നുണ്ട് ഞാനിപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞത് വക്കീൽ കേട്ടില്ലേ ഇവിടെ ആരോപണമല്ല തെളിവാണ് വേണ്ടതെന്നുള്ളത് അപ്പോൾ നമ്മുടെ രമേശ് വക്കല് പറഞ്ഞു ആയിക്കോട്ടെ കേസ് അന്വേഷിക്കട്ടെ നടക്കട്ടെ പ്രതികളെ കണ്ടുപിടിക്കട്ടെ പക്ഷേ അതുവരേക്കും എൻ്റെ കക്ഷിയെ ഈ മാനസിക വിഭ്രാന്തിയുള്ള ഗീതാഞ്ജലിയിൽ നിന്നും രക്ഷിച്ച് എടുക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു എത്രയും പെട്ടെന്ന് ഇവരുടെ ഡിവോഴ്സ് നടത്തണമെന്നും ആ ഡിവോഴ്സ് ആകുന്നത് വരെ ഇവർ രണ്ടുപേരും രണ്ട് സ്ഥലങ്ങളിൽ ജീവിക്കുന്നതിന് വേണ്ടി ഉത്തരവിടണമെന്നും അപേക്ഷിക്കണമെന്നും നമ്മുടെ വക്കീൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുതന്നെയായിരുന്നു നമ്മുടെ രാധികാമയുടെ ലക്ഷ്യം എങ്ങനെയും ഗോവിന്ദിനെയും ഗീതാഞ്ജലിയും വേർപ്പെടുത്തുക രണ്ട് പേരും രണ്ട് സ്ഥലങ്ങളിൽ താമസിക്കുക പരസ്പരം കാണുന്നത് ഒഴിവാക്കുക അങ്ങനെയാകുമ്പോൾ എന്തായാലും അവർ തമ്മിൽ അകന്ന് പോകുന്ന ഉറപ്പാണ് അതാണ് വേണ്ടത് അപ്പോൾ വക്കീലിൻ്റെ അടുത്ത നീക്കം അതായിരുന്നു കേട്ടോ അപ്പോൾ ജഡ്ജി തിരിച്ച് ചോദ്യം ചോദിക്കണമൊക്കെ ഉണ്ട് കേട്ടോ അതായത് ഇപ്പോൾ അങ്ങനെ ഡയവോസിന് മുമ്പേ ആൾക്കാർ മാറി താമസിക്കുകയാണെങ്കിൽ പിന്നെ ഡയവോസിൻ്റെ ആവശ്യം എന്താണ് എന്നൊക്കെ അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ വക്കീൽ പറയുന്നുണ്ട് മാനസിക രോഗിയായിട്ടുള്ള എൻ്റെ കക്ഷിയുടെ ഭാര്യയിൽ നിന്നും എൻ്റെ കക്ഷിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് യുവർ ഓണർ ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഗീതുവിന് ഒബ്ജക്ഷൻ പറയുന്നുണ്ട് കുറേ നേരമായി എന്നെ മാനസിക എന്ന് പറഞ്ഞാൽ അധിക്ഷേപിക്കുന്നു നിങ്ങൾക്ക് എന്ത് തെളിവുള്ളത് ആരോപണങ്ങളല്ലാതെ എന്ന് ഗീതു നമ്മുടെ വക്കീലിനെ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വക്കീൽ പറയുന്നുണ്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വന്നപ്പോൾ നിങ്ങളുടെ ഡിസ്ചാർജ് സമറിയിൽ ഡോക്ടർ അത് വളരെ കൃത്യമായിട്ട് അടയളപ്പെടുത്തിയിട്ടുണ്ട് ഞാനത് കോടതിയെ സമർപ്പിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ ആ ഡോക്യുമെൻറ്റ്സ് നേരെ ജഡ്ജിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ടോ വെരിഫൈ ചെയ്യാനായിട്ട് ആ റിപ്പോർട്ട് നോക്കണ ജഡ്ജ് ശരിക്കും ഞെട്ടിപ്പോയിട്ടോ കാരണം നമ്മുടെ രമേശൻ വക്കീൽ പറഞ്ഞ പോലെ അങ്ങനെ അടയാൽപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ഗീതാഞ്ജലിക്ക് മെൻറ്റൽ ഡിസോർഡർ ഉണ്ടെന്നും ഒരു സൈക്കാട്ടിസ്റ്റിനെ കാണിക്കണമെന്നും അപ്പോൾ നേരെ രമേശൻ വക്കിലോട് ചോദിക്കുന്നുണ്ട് ഇത് നിങ്ങൾ ഗീതാഞ്ജലി സൈക്കാട്ടിസ്റ്റിനെ കാണിച്ചു തന്നു പക്ഷേ വക്കീലിനെന്തെങ്കിലും പറയാൻ പറ്റുന്നാകുമ്പോൾ നമ്മുടെ ഗീതാഞ്ജലി അതിൻ്റെ ഒബ്ജേഷൻ അടിച്ചു കേട്ടോ എന്നിട്ട് പറഞ്ഞു ഈ പറയണ റിപ്പോർട്ട് ശരിയല്ല കാരണം എന്നെ ചികിത്സിച്ച ഡോക്ടർ ഡോക്ടറെന്ന് പറയുന്നത് ന്യൂറോസർജനാണ് അപ്പോൾ എനിക്ക് ഈ റിപ്പോർട്ടിനെക്കുറിച്ച് വിശദമായിട്ട് ചോദിക്കാനായിട്ട് എന്നെ ചികിത്സ ഈ ന്യൂറോ സർജനെ ഇവിടെ കൊണ്ടുവരുവാനായിട്ട് ഇവർക്ക് സാധിക്കുമെന്ന് ദയവായിട്ടൊന്ന് അന്വേഷിക്കണമെന്ന് കോടതിയോട് പറയണം അപ്പോൾ നേരത്തെ തന്നെ മേഡം മാഡം എന്താ പറയുക ജഡ്ജി നേരെ ചോദിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഇവരെ കൊണ്ടുവരാൻ പറ്റുമെന്ന് അപ്പോൾ അതിന് മറുപടി പറയേണ്ടത് നമ്മുടെ ഗോവിന്ദാണ് അദ്ദേഹം വളരെ തിരക്കുള്ളൊരു ന്യൂറോ സർജനാണ് ഈ ഒരു കേസിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ ബാംഗ്ലൂരിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് തന്നെ ഗോവിന്ദ് തീർത്ത് പറയുന്നുണ്ട് ഇത്രയും പറഞ്ഞിട്ട് നേരെ തിരിച്ച് തൻ്റെ ചേമ്പറിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഫയലിൽ നിന്നും എന്തോ ഒരു പെൻഡ്രൈവ് എടുത്തിട്ട് ഗീതു വരേണ്ട കേട്ടോ എന്നിട്ട് ജഡ്ജിനോട് പറയുന്നുണ്ട് ഓണർ ഇവർ പറഞ്ഞത് വെറുമൊരു ആരോപണവും അത് മാത്രമല്ല അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് വെറുമൊരു അഭിപ്രായം മാത്രമാണ് പിന്നെ അതല്ല അതങ്ങനെയല്ല എന്ന് തെളിയിക്കാൻ പറ്റുന്ന വീഡിയോ ക്ലിപ്പാണ് ഞാനിപ്പോൾ ഇവിടെ കോടതിയിൽ സമർപ്പിക്കുന്നത് കോടതിക്ക് ഈ വീഡിയോ ക്ലിപ്പ് നോക്കാൻ ദയമുണ്ടാവണം എന്നിട്ട് വേണം ഒരു തീരുമാനത്തിലെത്താൻ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഗീതു ആ വീഡിയോ ക്ലിപ്പ് ജഡ്ജിന് കൊടുക്കുന്നുണ്ട് അപ്പോൾ ജഡ്ജി ഒരു ഇതെന്താണ് ഇപ്പോൾ പുതിയൊരു ഡേറ്റ നോക്കാമെന്ന് കേട്ടിട്ട് ജഡ്ജി അത് വാങ്ങിയിട്ട് ആ വീഡിയോ ക്ലിപ്പ് പരിശോധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗോവിന്ദ് ഇതൊക്കെ കണ്ട് ശരിക്കും ആകെ വണ്ടർ അടിച്ച് നിൽക്കുകയാണ് എന്തൊക്കെ തെളിവുകളാണ് ഇവൾ കൊണ്ടുവന്നിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ് ഇവിടെ പ്രിപ്പേർഡ് ആയിരിക്കുന്നത് ഇനിയിപ്പോൾ വീഡിയോ ക്ലിപ്പ് എന്താണാവോ എന്ന് ഇങ്ങനെ സംശയിച്ചിട്ട് ജഡ്ജിൻ്റെ അടുത്ത് തന്നെ നോക്കേണ്ട കേട്ടോ അപ്പോൾ ആ വീഡിയോ ക്ലിപ്പിൽ എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡോക്ടർ വീഡിയോയിൽ വന്നിട്ട് പറയാനാണ് കേട്ടോ എന്താണ് ഉണ്ടായെന്നുള്ള സത്യാവസ്ഥ അപ്പോൾ അതിൻ്റെ മുമ്പ് ഇവർ കോടതിയിൽ വരുന്നതിന് മുമ്പ് എന്താണെങ്കിൽ നമ്മുടെ ഗീതും വിജയലക്ഷ്മി മാഡവും തമ്മിൽ ഫോൺ ചെയ്തിട്ട് ഡോക്ടറോട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ഡോക്ടറെ ഞാൻ ഗീതാഞ്ജലിയാണ് പറഞ്ഞപ്പോൾ ആ എനിക്ക് മനസ്സിലായി ഞാൻ ഗോവിന്ദനോട് വിളിച്ചു വെച്ചപ്പോൾ പറഞ്ഞു ഗീതാഞ്ജലി സുഖമായിട്ടിരിക്കണമെന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഗീതാഞ്ജലി പറഞ്ഞിട്ടുണ്ട് എൻ്റെ ആ ഡിസ്ചാർജ് സമരത്തിൽ ഡോക്ടർ എനിക്ക് മാനസികമായിട്ട് അസുഖമുണ്ടെന്നും അത് ചികിത്സിക്കണമെന്ന് എഴുതിയിട്ടുണ്ട് അതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ ചോദിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഒരു ഒരു അസുഖമായിട്ടല്ല ഞാൻ പറഞ്ഞത് മെൻ്റൽ മെൻ്റലി വീക്കായിട്ടുള്ള ഒരാൾക്ക് മെൻ്റലി സ്ട്രെങ്ത്ത് നൽകുന്നതിന് വേണ്ട കുറച്ച് ചികിത്സകൾ ചെയ്യണം എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ അതൊരു ഡൈവോഴ്സിനുള്ള കാര്യമൊന്നുമില്ല എന്ന് ഡോക്ടർ പറയുന്നുണ്ട് അപ്പോൾ തന്നെ വിജയലക്ഷ്മി പറയുന്നുണ്ട് ഇപ്പം ആ ഒറ്റ റെഫറൻസ് കാരണം ഗീതാഞ്ജലിയുടെ ജീവിതം തകരാൻ പോവാണ് അവരിപ്പോൾ ഡൈവോഴ്സ് ആവാൻ പോവുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ഡോക്ടർക്കും ഭയങ്കര വിഷമാവുന്നുണ്ട് കേട്ടോ കാരണം അങ്ങനെ ഒരു ചിന്തയിലല്ലല്ലോ ഡോക്ടർ ചെയ്തത് അപ്പോൾ ഇങ്ങനെ ഇത് കോടതിയിൽ വന്നിട്ട് സത്യം പറയാൻ പറ്റി ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എനിക്ക് വരാൻ പറ്റില്ല കാരണം ഓൾറെഡി ബുക്കിംഗ് ആയിട്ടുള്ള രണ്ട് സർജറി ഉണ്ട് അത് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറയണം പക്ഷേ കോടതിയിൽ കേസ് വരുന്ന സമയത്ത് ഞാൻ ഓൺലൈൻ വന്നിട്ട് സംസാരിച്ചോളാം അപ്പോൾ അത് കോടതിക്ക് വിശ്വാസമാവുമല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നാലും ഒരു ഒരു സേഫ്റ്റിക്ക് ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ വിജയലക്ഷ്മി മാഡം ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു വീഡിയോ മെസ്സേജ് അയക്കാൻ പറ്റുമോ അതാണെങ്കിൽ കോടതിയിൽ കാണിച്ചാലവർക്ക് വിശ്വാസമാവുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ ഓ അതിനെന്താ ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ വീഡിയോ ക്ലിപ്പ് ആണ് ക്ലിപ്പാണ് കേട്ടോപ്പം നമ്മുടെ കോടതിയിൽ പ്ലേ ചെയ്തിട്ടിരിക്കുന്നത് അപ്പോൾ അത് ഡോക്ടർ പറയുന്നുണ്ട് ഞാൻ ഗീതാഞ്ജലിയെ ചികിത്സിച്ച ഡോക്ടറാണ് അപ്പോൾ ചികിത്സിക്കുന്ന സമയത്ത് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഗീതാഞ്ജലിക്ക് സൂയിസൈഡ് ടെൻഡൻസി ഉണ്ടോ എന്ന് ഞാനത് ഗോവിന്ദനോട് പറഞ്ഞിരുന്നു പക്ഷേ രണ്ടാഴ്ച എൻ്റെ കീഴിൽ എന്താ പറയുക ട്രീറ്റ്മെൻറ്റിലിരിക്കുന്ന സമയത്ത് ഗീതാഞ്ജലിക്ക് വേറെ ഒരു മാനസിക പ്രശ്നമുള്ളതായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ അത് മാത്രമല്ല ഡിസ്ചാർജിൻ്റെ അന്ന് രാവിലെ ഗോവിന്ദൻ്റെ അമ്മ രാധിക എന്നെ കാണാൻ വന്നിരുന്നു അവരാണ് പറഞ്ഞത് ഗീതാഞ്ജലിക്ക് മെൻ്റൽ ഡിസോർഡർ ഉണ്ടെന്നും അതിന് ചികിത്സയ്ക്ക് വേണ്ടി സൈക്കാട്രിസ്റ്റിൻ്റെ സഹായം തേടണമെന്നും അതിലെഴുതി തരണമെന്നും നാട്ടിൽ പോയിട്ട് ചികിത്സിക്കാമെന്നും പറഞ്ഞത് അത് പ്രകാരമാണ് ഞാൻ അങ്ങനെ ഒരു അങ്ങനൊരു രേഖയിലെഴുതിയത് അല്ലാതെ ഗീതാഞ്ജലിക്ക് ഒരു മാനസികമായിട്ട് പ്രശ്നമില്ല എന്ന് ഡോക്ടർ അതിൽ സമർത്ഥിക്കുന്നുണ്ട് ഇത് കണ്ട ഉടനെ രാധിക ശേരിക്കും ഞെട്ടിപ്പോയിട്ടോ അതായത് തലങ്ങും വിലങ്ങും തലയ്ക്ക് ചുറ്റുകൊണ്ടടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ അതേപോലെ ആകെ മരവിച്ചിരുന്ന് പോയി വരുണാണെങ്കിൽ ആകെ തല തഴ്ത്തി കൈകൊണ്ട് മുഖം പൊത്തി ദൈവമേ എല്ലാം തീർന്നു ഇത് കേട്ട് ഗോവിന്ദാണെങ്കിൽ ശരിക്കും ഞെട്ടിപ്പോയിട്ടോ കാരണം നമ്മുടെ ഗീതു പറയുന്ന ഓരോ കാര്യങ്ങളും സത്യമാണ് എന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കില്ലേ അപ്പോൾ കാരണം രാധികാമി ഇത്തരത്തിലുള്ള മനസ്സിലുള്ള ആളാണെന്നൊക്കെ പറയുമ്പോൾ ഗോവിന്ദാണെങ്കിൽ എപ്പോഴും നമ്മുടെ രാധികാമേനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുക ഗീതുനെ എതിർത്തിട്ടും പക്ഷേ ഇപ്പോൾ ഈ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഗോവിന്ദിൻ്റെ പ്രതീക്ഷകൾക്കും അല്ലെങ്കിൽ വിചാരങ്ങൾക്കും എതിരായിട്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഗോവിന്ദ് ശരിക്കും ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് അതിനിടയ്ക്ക് നമ്മുടെ നേഴ്സ് ആ ഹോസ്പിറ്റലിലെ നഴ്സ് വന്നിട്ടും പറയുന്നുണ്ടോ വീഡിയോയിലെ കൺഫർമേഷൻ അപ്പം നമ്മുടെ നഴ്സും അതേപോലെ വീഡിയോയിൽ വന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ ഞാൻ അവിടെ ഡോക്ടറുടെ ഒപ്പം ഉണ്ടായിരുന്ന നേഴ്സാണ് രാധിക വന്നിട്ട് ഈ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഞാനും ഉണ്ടായിരുന്നു ഡോക്ടറുടെ അടുത്ത് ഞാൻ ഞാനതിന് തെളിവാണ് എന്ന് പറയുന്നുണ്ട് അതുമാത്രമല്ല രണ്ടാഴ്ച ഗീതുവിനെ ശുശ്രൂഷിക്കുമ്പോൾ അവരുടെ കാര്യങ്ങൾ നോക്കിയിരുന്നത് ഞാനാണ് ആ സമയത്ത് എനിക്കൊരിക്കലും തോന്നിട്ടില്ല ഗീതുവിന് എന്തെങ്കിലും മാനസികമായിട്ടുള്ള അസുഖമുണ്ടെന്ന് ഇത് കണ്ട് എല്ലാം ബോധ്യപ്പെട്ടിട്ടാണ് ജഡ്ജിരിക്കുന്നത് കേട്ടോ ഇത് തന്നെ അവസരമെന്ന് പറഞ്ഞ് ഗീതു തുടങ്ങി ഇപ്പം തന്നെ എനിക്കെതിരെ ഒന്നല്ല രണ്ട് വ്യാജരേഖകൾ കോടതിയിൽ സമർപ്പിച്ചു എൻ്റെ എതിർഭാഗം എന്ന് വളരെ വ്യക്തമല്ലേ യുവർ ഓണർ പിന്നെ ഇനിയും ആരെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞാൻ ഒരു സൈക്കാറ്റിസ്റ്റിനെ കണ്ടിട്ട് ആ ടെസ്റ്റ് ചെയ്യാനും തയ്യാറാണെന്ന് ഗീതു വളരെയധികം കോൺഫിഡൻസോടുകൂടി നെഞ്ചുപിരിച്ചു എന്ന് തന്നെ കോടതിയിൽ പറയുന്നുണ്ട് കേട്ടോ ഗോവിന്ദിൻ്റെ തല ശരിക്കും താന്നുപോയി നാണം കെട്ട് തൊലി ഉരുന്ന അവസ്ഥയിലായിരുന്നു നമ്മുടെ ഗോവിന്ദ് അതിനിടയ്ക്ക് ഗോവിന്ദ് നേരെ രാധികം നോക്കുന്നുണ്ട് എന്തിനായിരുന്നു ഇതൊക്കെ എന്നുള്ള രീതിയിൽ പക്ഷേ രാധികയാണെങ്കിൽ ആരുടെയും മുഖത്തു നോക്കാൻ പറ്റാതെ ശരിക്കും നാണം കെട്ടിട്ട് ഇങ്ങനെ തല താത്തിരിക്കുകയാണ് കേട്ടോ കോടതിയിൽ അപ്പോൾ ഇതൊക്കെ കഥകളുടെ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായപ്പോൾ നമ്മുടെ ജഡ്ജ് അല്പം ആലോചിച്ചിട്ട് നമ്മുടെ രമേശ് വക്കീലിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇത്രയും ബുദ്ധിയും ഓർമ്മ ശക്തിയുള്ള ഈ കൊച്ചിനെ കുറിച്ചാണോ നിങ്ങൾ പറയുന്നത് മാനസിക വിഭ്രാന്തി ഉണ്ടെന്നുള്ളത് വക്കീലിന് ശരിക്കും ഉത്തരം മുട്ടിപ്പോയിട്ടോ കാരണം ഈ രേഖകളെല്ലാം സത്യമാണ് എന്നായിരുന്നു നമ്മുടെ വക്കീലും ചിന്തിച്ചിരുന്നത് രാധികാമയുടെ കളിയാണെന്ന് വക്കീലിനും അറിയില്ല എന്ന് തോന്നുന്നുണ്ട് വക്കീലിൻ്റെ ആ ഒരു അവസ്ഥ കാണുമ്പോൾ അപ്പോൾ വരുൺ പറയുന്നുണ്ട് എന്തായാലും ഇവിടെ നിന്ന് ഇനി രക്ഷപ്പെടാൻ പറ്റില്ല എന്തായാലും ഈ കേസ് കഴിയുന്നതിന് മുമ്പ് പെട്ടെന്ന് കൊള്ളാവുന്ന ഒരു വക്കീലിനെ വിളിച്ചിട്ട് മുൻകൂർജ്ജമെടുക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ പറയുന്നുണ്ട് വരുൺ രാധികയോട് അപ്പോൾ രാധിക സമയത്ത് അങ്ങനെ ഇപ്പോൾ അതൊക്കെ ഷൂ ഷൂ എന്ന് വിളിച്ചിട്ട് നമ്മുടെ രമേശും വക്കീലിനോട് എന്തോ ആംഗ്യ ഭാഷയിൽ കാണിക്കുന്നുണ്ട് എന്തോ പേപ്പറ് ട്വിസ്റ്റ് ചെയ്യാനോ ഇതൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ ശബ്ദം പെട്ടെന്ന് നമ്മുടെ ജഡ്ജ് കേൾക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ രാധക കാണിക്കണേ കൈ കണ്ടിട്ട് ജഡ്ജ് ദേഷ്യം വന്നിട്ട് ചോദിക്കുന്നുണ്ട് ആരോ അവിടെ കഥകളി മുദ്ര കാണിക്കണേന്ന് പെട്ടെന്ന് എന്തോ ക്ലിക്ക് ആയ പോലെ നമ്മുടെ രമേശ് വക്കൽ വീണ്ടും എഴുന്നിട്ട് പറയുന്നുണ്ടോ കേട്ടോ ഓണർ ഒരു കാര്യം കൂടി ഉണ്ടെന്ന് അപ്പോൾ ജഡ്ജ് ചോദിക്കുന്നുണ്ട് എന്താണെന്ന് അപ്പോൾ പറയുകയാണ് ആ ഗീതാഞ്ജലിക്ക് മാനസിക അസുഖം കൊണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യണം സൈക്കാറ്റിസിനെ വെച്ചിട്ട് അപ്പോൾ ചോദിക്കണ്ടേ ശരി അതാരാ കോടതി ചെയ്യണോ അല്ല അത് ഗോവിന്ദിച്ച് തോളും മാഡം പിന്നെ അതും പോരാത്തതിന് ഇവർ ഒരു പരാജയമാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഡൈവോഴ്സ് കൊടുക്കുന്ന അപേക്ഷിക്കും പക്ഷെ ജഡ്ജാണെങ്കിൽ രണ്ടുപേരും നോക്കിയിട്ട് പറയുന്നുണ്ട് കേട്ടോ ഏയ് അങ്ങനെ തോന്നുന്നില്ലല്ലോ കണ്ടിട്ട് അപ്പോൾ നമ്മുടെ വക്കീൽ പറയുന്നുണ്ട് ഇല്ല ഒരു ഭാര്യയുടെ കടമ നിർവഹിക്കുന്നതിൽ ഗീതാഞ്ജലി നൂറ് ശതമാനം പരാജയമാണെന്ന് നമ്മുടെ ജഡ്ജിനോട് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ജഡ്ജ് ചോദിക്കുന്നുണ്ട് കേട്ടോ അത് സത്യാണോ എന്ന് നമ്മുടെ ഗോവിന്ദനോട് ചോദിക്കുമ്പോൾ ഗോവിന്ദ് ഇങ്ങനെ ബബ് അടിക്കുന്നുണ്ട് അപ്പോൾ ആ സമയം നമ്മുടെ ഗീതാഞ്ജലി പറയുന്നുണ്ട് നോണയാണത് ഞാൻ എല്ലാ കടമയും നിർവഹിക്കുന്നുണ്ട് എന്നിട്ട് നേരെ ഗോവിന്ദിൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ ഒരു ഭാര്യയുടെ കടമ നിർവഹിക്കുന്നില്ലേ അത് നീ കാണിക്കുന്നത് ഫുള്ള് എന്ന് ചോദിക്കുമ്പോൾ ജഡ്ജ് പറയുന്നുണ്ട് അവിടെയല്ല ഉത്തരം ഇങ്ങോട്ട് പറയണമെന്ന് അപ്പോൾ അതേപോലെ ഗോവിന്ദ് ആവർത്തിക്കുന്നു അത് ഇവൾ കാണിക്കുന്നതൊക്കെ വെറും കള്ളത്തിലാണ് ഇവൾ അഭിനയിക്കുകയാണെന്ന് അപ്പോൾ ഗീതു ഓരോന്ന് അക്കം പെട്ട് നിരത്തി ചോദിക്കുന്നുണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് ബെഡ് കോഫി കൊടുന്ന് തരുന്നില്ലേ അപ്പോൾ ഗോവിന്ദ് യെസ് എന്ന് പറയുന്നുണ്ട് ശരി പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ലഞ്ചും വൈകിട്ട് ഡിന്നറും ഷപ്പറൊക്കെ ഒപ്പം നിർത്തി കഴിപ്പിക്കുന്നില്ലേ അതിനും ഗോവിന്ദ ഉത്തരം യെസ് എന്ന് തന്നെയായിരുന്നു ശരി പിന്നെ ഓഫീസിൽ നിന്ന് വരുമ്പോൾ പൂമുഖപ്പടിയിൽ സ്നേഹം വിളർന്ന ഭാര്യയായിട്ട് നിൽക്കുന്നില്ലേ ചോദിക്കുമ്പോൾ ഗോവിന്ദ് അതിനും യെസ് എന്ന് പറയുന്നുണ്ട് അതുമാത്രമല്ല യോഗ ചെയ്യാൻ കമ്പനി തരുന്നുണ്ട് ഉണ്ടോ ഉണ്ട് പിന്നെ കുളിക്കാൻ പോകുമ്പോൾ സോപ്പ് വാഷ് അതേപോലെ തോർത്ത് എല്ലായിടത്ത് വരുന്നുണ്ടോ അപ്പോഴും ഗോവിന്ദ് യെസ് എന്ന് പറഞ്ഞു ശരി ഉറങ്ങുമ്പോൾ ഞാൻ പാട്ട് പാടി ഉറക്കുന്നില്ലേ അപ്പോഴും ഗോവിന്ദൻ്റെ ഉത്തരം യെസ് എന്ന് തന്നെയായിരുന്നു ഇതൊക്കെ കേട്ടപ്പോൾ ജഡ്ജ് ശരിക്കും മൂക്കത്ത് വരൽ വെച്ചു കാഷ്ടം എന്നിട്ട് ചോദിക്കുന്നുണ്ട് അല്ല ഇതിൽ കൂടുതൽ എന്താണ് നിങ്ങൾ ഭാര്യയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്ന് ജഡ്ജി ശരിക്കും ആശ്ചര്യത്തോടു കൂടി തന്നെ നമ്മുടെ ഗോവിന്ദനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഗോവിന്ദൻ തിരിച്ച് കോടതിയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ ഒരു ഭാര്യയിൽ നിന്നും വർത്തമാനെ കിട്ടേണ്ടത് എന്താണ് മാഡം ഏറ്റവും അത്യാവശ്യമായിട്ട് ഇത് കേട്ടപ്പോൾ ജഡ്ജാകെ കൊടുങ്ങുന്നുണ്ട് ഏഹ് എന്നിട്ട് പെട്ടെന്ന് ജഡ്ജ് പറഞ്ഞത് നിങ്ങളോട് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് കോടതിയോട് ഇമാതിരി ചോദ്യങ്ങളും ചോദിക്കരുതെന്ന് അപ്പോൾ നമ്മുടെ ഗോവിദ് തന്നെ അതിൻ്റെ മറുപടി പറയുന്നുണ്ട് കേട്ടോ മനസമാധാനം അതെനിക്ക് തിരെ കിട്ടുന്നില്ല അപ്പോൾ ജഡ്ജ് പറഞ്ഞു ഓ അതാണോ അവിടെ മനസമാധാനം എന്ന് പറയുന്നത് ഒരാൾ മാത്രം വിചാരിച്ചു നടക്കണ കാര്യമല്ല ബാക്കിയെല്ലാം നിങ്ങൾക്ക് തരുന്നില്ലേ ഗീതാഞ്ജലി പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് ഡയവോഴ്സ് എന്ന് പറയൂ അപ്പോൾ ഗോവിന്ദനാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റും പറയാനില്ല കേട്ടോ ഗോവിന്ദാകെ നിന്ന് നക്ഷത്ര എണി അപ്പോൾ ഈ സമയം നമ്മുടെ വക്കീൽ പറഞ്ഞു ഇത് മാത്രമല്ല മാഡം മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഇത് കേട്ടപ്പോൾ നമ്മുടെ ജഡ്ജിന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ കക്ഷിയുടെ ആരോഗ്യം ചെക്കിയിലും അത് പരിശോധിക്കലല്ല കോടതിയുടെ പണിയെന്ന് പറഞ്ഞിട്ട് ഈ കേസ് അടുത്ത പത്താം തീയതിക്ക് മാറ്റി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ കേസ് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ വിധി എഴുതുന്നതിനിടയിൽ നമ്മുടെ ജഡ്ജ് പറയുന്നുണ്ട് കേട്ടോ അതുമാത്രമല്ല വ്യാജരക ചമച്ചതിന് കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഒരു ഇടക്കാല ഉത്തരവിടുന്നുണ്ട് എന്ന് പറഞ്ഞു അതിനിടയ്ക്ക് ഗീതു ഒരു അപേക്ഷ കൂടിയും വെക്കുന്നുണ്ട് ദയവായി ഒരു കൂടി കൂടിയുണ്ട് യുവർ ഓണർ എന്നെ എൻ്റെ ഭർത്ത ഇത്രയൊക്കെ കടമകൾ ചെയ്തിട്ടും എന്നെ എൻ്റെ ഭർത്താവിൻ്റെ ബെഡ്റൂമിലേക്ക് കയറാൻ അനുവദിക്കുന്നില്ല എനിക്ക് അവിടെ കയറാനുള്ള അനുവാദം കൂടി തരണം എന്ന് ഒരു ഒരപേക്ഷ വയ്ക്കണമെന്ന് നമ്മുടെ ഗീതു പറയുന്നുണ്ട് ഇത് കേട്ടപ്പോൾ ജഡ്ജ് ശരിക്കും ഉദ്ദേശം വന്നിട്ട് ഗീ ഗോവിന്ദനോട് ചോദിക്കുന്നുണ്ട് എന്ത് അപ്പോൾ നിങ്ങൾ ഒരുമിച്ചല്ലേ അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് അല്ല നിങ്ങളെന്താണ് ഭാര്യയെ വെറും ഒരു വേലക്കാരിയായിട്ടാണോ കാണുന്നത് ഗോവിന്ദ അയ്യോ അല്ല യുവർ ഓണർ ഞാൻ ഞാൻ എല്ലാ റെസ്പെക്റ്റും ഗീതുവിന് കൊടുക്കുന്നുണ്ട് അങ്ങനെ ജഡ്ജ് നമ്മുടെ ഗോവിന്ദനെ ചോദ്യം ചെയ്യുമ്പോൾ ഗീതു പറയുന്നുണ്ട് കേട്ടോ യു റോണൽ കണ്ണേട്ടനെ കുറ്റം പറയരുത് അപ്പോൾ ജഡ്ജ് പറഞ്ഞു ദയ കിടക്കണു സത്യത്തിൽ എൻ്റെ ഭർത്താവിൻ്റെ രണ്ടാനമ്മയാണ് ഇതിനെല്ലാം പ്രശ്നം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജഡ്ജ് പറയുന്നുണ്ട് ഓ അപ്പോൾ അങ്ങനെയാണ് കാര്യം മിസ്റ്റർ ഗോവിന്ദ് മാധവ് നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ ബെഡ്റൂമിലേക്ക് വരുന്നതിനോട് നിങ്ങൾക്ക് എതിർപ്പുണ്ടോ അപ്പോൾ ഗോവിന്ദിനെ പെട്ടെന്ന് ഒരു ഉത്തരം പറയാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം അപ്പോൾ ജഡ്ജ് തന്നെ 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 പറയുന്നുണ്ട് സ്വന്തം ബെഡ്റൂമിലേക്ക് ഭാര്യ വരുന്നത് ആലോചിക്കേണ്ട എത്രയും സമയമാണ് അപ്പോൾ പിന്നെ മറ്റു കാര്യങ്ങൾക്ക് എത്ര സമയം സമയമെടുക്കും എന്നറിയാമല്ലോ വെറുതെ അല്ല കുടുംബ ബന്ധങ്ങളൊക്കെ താറുമാറാവുന്നത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് എന്തിനാണ് നിങ്ങളുടെ രണ്ടാനം എത്തി നോക്കുന്നത് എന്ന് ഗോവിന്ദനോട് ജഡ്ജ് ചോദിക്കുന്നു അപ്പോൾ ഗോവിന്ദാണെങ്കിൽ നമ്മുടെ അമ്മേനെ ഫുള്ള് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ അമ്മ അങ്ങനെ ചെയ്യില്ല മാഡം എന്ന് ഇത് കേട്ടപ്പോൾ ജഡ്ജി മനസ്സിലായി ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നേരെ ഒരിടക്കാലം ഉത്തരവിടുന്നു അതായത് ഇന്നു മുതൽ ഗോവിന്ദ് മാധവും ഗീതാഞ്ജലിയും ഒരു ബെഡ്റൂമിൽ കഴിയണമെന്ന് പറഞ്ഞിട്ട് ഇത് കേട്ടപ്പോൾ ഗോവിന്ദ് ശരിക്കും ഞെട്ടി അപ്പോൾ ആകട്ടെ സന്തോഷം കൊണ്ട് ഇങ്ങനെ കണ്ണ് നിറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ വിധി പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ വരുൺ രാധികയോട് ചോദിക്കുന്നുട്ടോ ഇനിയിപ്പോൾ എന്തിനാണ് അവിടെ നിൽക്കണേ നമുക്ക് പോയാകും പോവാം എന്ന് പറഞ്ഞാൽ വരുൺ എഴുന്നേറ്റ് പോയി രാധികയ്ക്ക് ശരിക്കും ചകിട്ടതയ്ക്ക് അടി കിട്ട പോലെ അപ്രതീക്ഷിതമായിട്ടുള്ള ഈ ഒരു തിരിച്ചടി അങ്ങനെ ജഡ്ജ് പേപ്പറെല്ലാം എടുത്ത് വെച്ചിങ്ങനെ മടക്കി വെക്കുന്ന സമയത്ത് നമ്മുടെ ഗീതു ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ജഡ്ജ് പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഈ വിധിയിൽ എന്തെങ്കിലും തെറ്റുകൾ അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും തടസ്സങ്ങൾ വന്നു കഴിഞ്ഞാൽ ഗീതുവിന് കോടതിയെ സമീപിക്കുക അല്ലെങ്കിൽ നിയമ സഹായം തേടാവുന്നതാണെന്ന് അപ്പോൾ ഗീതു കുറച്ചൊരു ഓവർ സ്മാർട്ട് ആവാനും നോക്കുന്നുണ്ട് അവിടെ മാഡം മാഡത്തിൻ്റെ നമ്പർ എനിക്ക് തിരികെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ജഡ്ജ് ഏഹ് നമ്പറോ അപ്പോൾ അല്ല എന്തെങ്കിലും നിയമോപദേശം ആവശ്യം വന്നാൽ അപ്പോൾ ജഡ്ജ് പറയുന്നുണ്ട് നമ്പർ അല്ലേ ഞാൻ തരാം കോടതി കഴിഞ്ഞവർ അവിടെ പുറത്ത് ചെന്ന് നിൽക്കുക അതിനുശേഷം എൻ്റെ ചേംബറിലേക്ക് വാ വേണ്ട ഞാൻ തരാമെന്ന് പറയുന്നുണ്ട് ഓവർ സ്മാർട്ട് ആകും തോന്നും അപ്പം ഗീതുനും മനസ്സിലായി ഈശ്വരാ ഇത് കുറച്ച് കൂടി പോയി ഇപ്പം എനിക്ക് പണി കിട്ടും ചെയ്തു തോന്നുന്നു അപ്പോൾ അതിനിടയ്ക്ക് ഗോവിന്ദ ഇത് കേട്ടപ്പോൾ ഗോവിന്ദന് നല്ല ചിരി വന്നു കിട്ടാം കാരണം ഒരു പണി കൊടുക്കണമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് തന്നെ കറക്റ്റ് കിട്ടി അതുകൊണ്ട് ഗോവിന്ദൊന്നും മിണ്ടാതെ അവിടെ നിന്നും പോയി അങ്ങനെ കോടതി സമയം കഴിഞ്ഞിട്ട് നമ്മുടെ ഗീതു വ നമ്മുടെ ജഡ്ജിൻ്റെ ചേംബറിലേക്ക് പോയിട്ടോ അങ്ങനെ ജഡ്ജ് ശരിക്കും വന്നിട്ട് കുറയുന്നുണ്ട് നീ എന്താ കരുതി ഓവർസ് മാർട്ടാണെന്ന് നോക്കുന്നു പുറത്ത് നിന്നും എടുത്തോ അപ്പോൾ ഗീതു പറയുന്നുണ്ട് ഇല്ല നീ എന്താ വിചാരിച്ചാൽ കോടതിയിൽ വന്നിട്ട് ജഡ്ജിൻ്റെ ഫോൺ നമ്പർ വാങ്ങുന്നു അത് വാങ്ങിയ നിന അത് ചോദിച്ചതിന് മാത്രം നിന്നെ തൂക്കി അകത്തിടാനുള്ള വകുപ്പ് ഉണ്ടായിരുന്നു അതിനേക്ക് അപ്പോൾ ഗീതു ശരിക്കും പേടിച്ചു പോയിട്ടോ ദൈവമേ ഇതിപ്പോൾ നേരെ തിരിഞ്ഞു വരുമോ പിന്നെ നീ അവിടെ കാണിച്ചതിൻ്റെ ആ ഇന്നസൻ്റ് നിഷ്കളങ്കതൊക്കെ ഒരു അഭിനയം എന്നൊക്കെ എനിക്ക് മനസ്സിലായി അപ്പോൾ ഗീതു അയ്യോ അല്ല മാഡം ശരിക്കും ആ നിർത്ത് പച്ചേ ഇതിനേക്കാളും വലിയ അടിത്തടവും സംശയം രോഗമൊക്കെ ഉള്ള ഒരു ഹസ്ബൻഡിനെ അവിടെ അടിച്ചൊതുക്കി ചവിട്ടി കൂട്ടിയിട്ടാണ് ഞാൻ വന്നവിടെ വന്നിരിക്കുന്നത് ആ എൻ്റെ അടുത്താണ് നിന്റെ അഭിനയം പിന്നെ നീ നീന്താ നമ്പർ ചോദിച്ചത് ഒരു ജഡ്ജിൻ്റെ നമ്പർ നിൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് നിൻ്റെ ഭർത്താവിനെയും ഭർത്താവിൻ്റെ വീട്ടുകാരും ഭീഷണിപ്പെടുത്താനല്ലേ അപ്പോൾ ഗീതുവിന് പ്രത്യേകിച്ച് ഉത്തരമൊന്നും പറയല്ലോട്ടോ കാരണം സത്യാവസ്ഥ അത് തന്നെയായിരുന്നല്ലോ ആ ജഡ്ജ് പറയുന്നുണ്ട് എന്തായാലും നിൻ്റെ കോളേജിലെ പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഒറ്റയ്ക്ക് വാദിക്കാനുള്ള നിൻ്റെ ആ ധൈര്യത്തെയും അതിന് ഞാൻ എന്തെങ്കിലും അഭിമന്യ അഭിനന്ദിക്കുന്നുണ്ട് അപ്പോൾ ഗ്യൂദിന് കുറച്ചൊരു ആശ്വാസമായിട്ടോ ഒരു പുഞ്ചിരി മോത്ത് വരുന്നുണ്ട് പിന്നെ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ ബബ്ബ പഠിക്കുന്ന രമേശൻ വയ്ക്കില്ലെന്ന് എനിക്ക് കിട്ടിയത് രക്ഷപ്പെട്ടു എന്തായാലും നിൻ്റെ ആത്മധൈര്യത്തിന് ഞാനൊരു സമ്മാനം തരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു പെൻഡ്രൈവ് നമ്മുടെ ജഡ്ജ് ഗിതു കൊടുക്കുന്നുണ്ടോ എന്നിട്ട് പറഞ്ഞു എൻ്റെ നിയമോപദേശത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് എപ്പിസോഡാണ് നീ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതെല്ലാം കണ്ടിട്ട് വേണം വരാൻ അപ്പോൾ നിനക്ക് ഇപ്പോൾ വാദിച്ച് എൻ്റെ ഒരു പത്ത് ഇരട്ടി സ്ട്രോങ് ആയിട്ട് വാദിക്കാൻ പറ്റും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗീതു ശരിക്കും ആകെ ഈശ്വര എന്ന രീതിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ കാരണം ആ നിയമോപദേശം ഉണ്ടെന്നൊക്കെ വെറുതെ നമ്പർ അടിച്ച് തട്ടിവിട്ടതാണല്ലോ ജഡ്ജിനെ കയ്യിലെടുക്കാനായിട്ട് അപ്പോൾ അതിനിടയ്ക്ക് ഗീതു പറയുന്നുണ്ട് മാഡം ഇങ്ങനെ കേസ് നീണ്ടു നീണ്ടു പോയി കഴിഞ്ഞാൽ എൻ്റെ ദാമ്പത്യ ജീവിതം ഒരു കോർട്ട് റൂം ്രാമയായി മാറുമോ ചോദിക്കുന്നുണ്ട് അപ്പോൾ ജഡ്ജ് ജഡ്ജയിന് മറുപടി പറയുന്നുണ്ട് എല്ലാ ബന്ധങ്ങളും എല്ലാ ദാമ്പത്യം ഒരു കോർട്ടും കോർട്ട് റൂം ഡ്രാമ തന്നെയാണ് അതിലെ തീരുമാനങ്ങൾ എടുക്കുന്നത് നമ്മളാണെന്ന് മാത്രം ഇത്രയും പറഞ്ഞുകൊണ്ട് ജഡ്ജെ തൻ്റെ വിസിറ്റിംഗ് കാർഡ് എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഇതാ ഇതെൻ്റെ നമ്പറാ അതെ പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ വിളിക്കാവൂ പിന്നെ എപ്പിസോഡ് കണ്ടിട്ട് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിലും വിളിക്കാം അപ്പോൾ ഗീതു സന്തോഷമായി ശരി മാഡം എന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ പിന്നെ ബെഡ്റൂമിൽ കയറാനുള്ള വിധി മാത്രമേ ഉള്ളൂ അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ എന്ത് എന്നുള്ളത് മനോധർമ്മ എന്നൊരു അർത്ഥം കൊള്ളിച്ച നോട്ടം കൊണ്ട് നമ്മുടെ ജഡ്ജ് ഗിതനോട് പറയുന്നുണ്ട് അപ്പോൾ ഗിദുവിന് ജഡ്ജ് ഉദ്ദേശം എന്താണെന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ട് ചിരിച്ചുകൊണ്ട് ശരി താങ്ക് യു മാഡം എന്ന് പറഞ്ഞിട്ട് ഗീതു അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് കോടതിക്ക് പുറത്തു വന്ന ഗോവിന്ദും വരുണും രാധികയൊക്കെ പുറത്തു നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഗോവിന്ദ ശരിക്കും അപ്സെറ്റായിരുന്നു അപ്പോൾ രാധിക പറയുന്നുണ്ട് ആ ജഡ്ജിക്ക് ഗീതുവിനോടൊരു ചായവുണ്ടെന്ന് അപ്പോൾ വരുൺ പറഞ്ഞു ഏയ് അങ്ങനെയൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെയല്ലേ അവൾക്ക് കോടതി തീരും വരെ ശിക്ഷ കൊടുത്തത് അപ്പോൾ രാധിക പറഞ്ഞു ഏയ് അതൊക്കെ ജഡ്ജി എല്ലാവരുടെയും കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ചെയ്താൽ ജഡ്ജിനെ സ്വാധീനിക്കാൻ തന്നെയാണ് ഗീതുവിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദൻ ആണെങ്കിൽ ശരിക്കും ഇറിട്ടേഡ് ആയിട്ട് പറയുന്നുണ്ട് അതൊക്കെ നിങ്ങൾ നിങ്ങളിവിടെ വെച്ച് ചർച്ച ചെയ്യുന്നത് എന്തിനാണ് എനിക്കറിയേണ്ടത് ഗീതുവിൻ്റെ സമ്മതമുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞ് കള്ളരേഖ ഉണ്ടാക്കിയിട്ട് ഈ കൺസെൻമെൻ്റ് കോടതിയിൽ കൊടുത്തു തരാം ഗോവിന്ദിൻ്റെ ഈ ചോദ്യം ശരിക്കും ഒരു അമ്പു തുളച്ച് കയറുന്ന പോലെയാണ് രാധികയ്ക്ക് തോന്നിയത് കേട്ടോ കാരണം കള്ളത്തരം കാണിച്ച് താനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഗോവിന്ദ് ശരിക്കും പൊട്ടിത്തെറിക്കും പ്രത്യേകിച്ച് ഒത്തിരി പറയാനില്ലാതെ തല കുമ്പിട്ടുകൊണ്ട് ഇനി എന്ത് മറുപടി പറയുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഗോവിന്ദ് വീണ്ടും ചോദിച്ചു അമ്മ പറഞ്ഞിട്ടാണ് ഗീതുവിൻ്റെ ഡിസ്ചാർജ് ചമറിയിൽ ഗീതുവിന് മാനസിക അസുഖം ഉണ്ടെന്ന് പറഞ്ഞെന്ന് ഡോക്ടർ പറഞ്ഞു അത് ശരിയാണോ നിൻ്റെ ഭാര്യയെക്കുറിച്ച് ഞാനങ്ങനെ പറയോ കണ്ണ ഗീതുമായിട്ട് എനിക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്ന് കരുതി ഞാൻ അവളെ ഭ്രാന്തിയാക്കി ചിത്രീകരിക്കാനല്ല മറിച്ച് ഏറ്റവും മികച്ച ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനല്ലേ ഞാൻ അതിന് ശ്രമിച്ചത് ഗോവിന്ദാകെ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡിലായിരുന്നു കേട്ടോ കാരണം അമ്മ ഇങ്ങനെ പറയുമ്പോൾ അമ്മേനെ അവിശ്വസിക്കാനും തോന്നുന്നില്ല പക്ഷേ എന്തോ എവിടേക്കോ പ്രശ്നങ്ങളുണ്ടെന്ന് ഗോവിന്ദ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ രാധിക പറയുന്നുണ്ട് ഗീതു എന്നെ തെറ്റിദ്ധരിച്ചതാ തെറ്റിദ്ധരിച്ചതാണ് വരുണതിനെ കൂട്ടായിട്ട് പറഞ്ഞു മാത്രമല്ല ബാംഗ്ലൂരിൽ ഇത്രയും വലിയൊരു ഡോക്ടറിനൊക്കെ പോയിട്ട് അമ്മ സ്വാധീനിച്ചു എന്ന് പറയുന്നതിൽ തന്നെ ഒരു പൊരുത്തു കിട്ടില്ലേട്ടാ അന്ന് അയാൾ അങ്ങനെ എഴുതി പക്ഷേ അതൊരു ഡൈവോഴ്സിലേക്ക് എത്തുമെന്ന് അവർ വിചാരിച്ചിട്ടുണ്ടാവില്ല ഇന്നിപ്പോൾ ഇങ്ങനെ കേസ് കോടതിയിൽ വന്നപ്പോൾ അയാളുടെ നിലനിൽപ്പിന് വേണ്ടി അയാൾ ആ കേസ് രാമണൻ മേത്തേക്കിട്ടു ഉള്ളൂ ഗോവിന്ദ് കൺഫ്യൂസ്ഡ് ആണ് എന്ന് മനസ്സിലായ രാധിക അതിൽ കയറി പിടിക്കാൻ തീരുമാനിച്ചു നിനക്കറിയാമല്ലോ കണ്ണ വിജയലക്ഷ്മിക്ക് ബാംഗ്ലൂരിലുള്ള സ്വാധീനം അവളുടെ ആ സ്വാധീനം ഉപയോഗിച്ചിട്ടാണ് ആ ഡോക്ടറെക്കൊണ്ട് കള്ളം പറയിപ്പിച്ചത് എനിക്കെതിരെ അപ്പോൾ ഗോവിന്ദ് തിരിഞ്ഞു നിന്നുകൊണ്ട് രാധികയോട് വേറൊരു ചോദ്യം ചോദിച്ചു അത് ശരിക്കും ഒരു ഇടിവെട്ട് ഏറ്റ പോലെ ആട്ടാ രാധിക കാരണം ഇനിയിപ്പോൾ അത് അങ്ങനെയാണെന്ന് തന്നെ വിചാരിക്കാം പക്ഷേ രാധികയുടെ സമ്മതം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കള്ളപ്പെട്ടിട്ട് ആ പേപ്പറുകൾ കോടതിയിൽ സമർപ്പിച്ചതാരാ ആ കള്ളോപ്പട്ടതാരാണെന്ന് ഗോവിന്ദ ചോദ്യത്തിന് മുമ്പിൽ ശരിക്കും ഞെട്ടിത്തരിച്ച് നിന്ന് പോയി രാധിക ഒരിക്കലും ഗോവിന്ദിൽ നിന്നും ആ ഒരു ചോദ്യം പ്രതീക്ഷിച്ചില്ല അല്ലെങ്കിൽ എന്ത് മറുപടി പറയും ആരെ കുറ്റപ്പെടുത്തും ഇതിലിനിയിപ്പോൾ ആരും കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ മറ്റത് നമ്മുടെ വിജയലക്ഷ്മിനെയും അല്ലെങ്കിലും ഗീതുവിനെയും നമ്മൾ കുറ്റപ്പെടുത്തി ഇതിലിപ്പോൾ എന്ത് ചെയ്യും ആകെ പെട്ടുപോയല്ലോ എന്നാലോചിച്ച് നിൽക്കാനുട്ടോ നമ്മുടെ രാധിക കാരണം സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഗോവിന്ദിന് ചതി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരിപാടികളൊന്നും താല്പര്യമില്ലാത്ത ആളാണ് അത് ആരാണെങ്കിലും മുഖം നോക്കാത്ത തീരുമാനമെടുക്കുന്ന ഒരാളാണ് ഗോവിന്ദ് ഇതെങ്ങാനും ചെയ്തത് തങ്ങളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഇത്രയും നാളും കാത്തു സൂക്ഷിച്ച എല്ലാ സംഭവങ്ങളും പൊട്ടി പോകും എന്ത് ചെയ്യും ആകെ കുടുങ്ങിപ്പോയല്ലോ എന്നുള്ള ഒരു ടെൻഷനിൽ നിൽക്കാനുട്ടോ നമ്മുടെ രാധിക ഇനി എന്തായിരിക്കും എന്ത് മറുപടിയാണ് രാധിക കൊടുക്കാൻ പോകുന്നത് ആ മറുപടി കേട്ട് ഗോവിന്ദ് എങ്ങനെയാണ് പ്രതികരിക്കാൻ പോകുന്നത് ഇപ്പോൾ ഗീതുവിന് കോടതി വക നിയമപരമായി തന്നെ നമ്മുടെ ഗോവിന്ദിൻ്റെ മുറിയിൽ കയറാനുള്ള അധികാരം കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ആ പഴയ മെസ്സേജ് കിഷോറിനെക്കുറിച്ച് ഗീതു അയച്ച മെസ്സേജ് അത് വീണ്ടും സംസാര വിഷയമാകുമോ രാധികയ്ക്കുള്ള എട്ടിൻ്റെ പണിയുമായിട്ടാണോ ഗീതുവിൻ്റെ വീട്ടിലേക്കുള്ള മടക്കം നമുക്ക് കാത്തിരിക്കാം അല്ലേ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് രസകരമായിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ ഉടനെ തന്നെ വരാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ കൂടാതെ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യൂ അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് റിലാക്സ് ചെയ്യുന്ന സമയത്ത് കേട്ട് എൻജോയ് ചെയ്യാവുന്ന തരത്തിലാണ് കേട്ടോ നമ്മുടെ വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതുവരേക്കും നിങ്ങൾക്കെല്ലാവർക്കും ബബായ്